ഏഴ് നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒരു മഹായാഗം, ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുബേരയാഗം. യജ്ഞഭൂമിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ പോലീസിന്റെ കയ്യിൽ വിലങ്ങിട്ട സ്ഥിതിവിശേഷമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോപ്പുലർ ഫ്രണ്ടിന് സംസ്ഥാന സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും രാഷ്ട്രീയ സഹായം ലഭിക്കുന്നുണ്ടെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയത്. പോലീസിൻ്റെ കയ്യിൽ വിലങ്ങിട്ട സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ്. ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെ ഏകപക്ഷീയമായ ആക്രമണമാണ് നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും രാഷ്ട്രീയ സഹായം ലഭിക്കുന്നുണ്ടെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഈ മാസം 29 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തും. കർശന നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് കേന്ദ്രമന്ത്രി ആവശ്യപ്പെടുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നിലപാടാണ്, സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടാണ് പി എഫ് ഐയെ സഹായിക്കുക, പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും പട്ടാപ്പകൽ ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്താനുള്ള ധൈര്യം നൽകുന്നത്. സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ്, സി പി എമ്മിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം ഇവിടെ അരങ്ങേറുന്നത്. പോലീസിൻ്റെ കൈകളിൽ വിലങ്ങ് വെച്ചിരിക്കുകയാണ് സി പി ഐ എം. രാഷ്ട്രീയ നേതൃത്വം പോലീസിനെ പല കേസുകളിലും, കേരളത്തിൽ നടന്ന മറ്റ് പല കേസുകളിലെയും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കേരള പോലീസ് ഭീകരവാദ കേസുകൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പാലക്കാട്.